السلام عليكم ورحمة الله. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ശിഷ്യനുമൊത്ത് ഒരു യാത്രയിലാണ്. വിശാലമായ ഒരു കോട്ടയുടെ മുന്നിലൂടെയാണ് യാത്ര. മോഷണം ഉദ്ദേശിച്ച് കോട്ടക്കകത്ത് പ്രവേശിച്ച ഒരു കള്ളൻ പെട്ടെന്നാണ് മൂസാ നബിയെയും ശിഷ്യനെയും കണ്ടത്. ഉടനെ കള്ളൻ്റെ മനസ്സിൽ പശ്ചാത്താപം വന്നു. കള്ളൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ആദാ ഈസബിനു മറിയം, ഇത് മറിയമ്മിൻ്റെ പുത്രൻ മൂസാ നബിയാണ്, കൂടെയുള്ളത് മൂസാ നബിയുടെ ശിഷ്യനും. സ്വന്തത്തെ കുറ്റപ്പെടുത്തി അയാൾ മനസ്സിൽ പറഞ്ഞു, കൊള്ളയും അക്രമവും നടത്തി അവിഹിതമായി സമ്പത്ത് ശേഖരിച്ച് ഹതഭാഗ്യനായ വ്യക്തിയാണ് ഞാൻ. ഖേദവും ദുഃഖവും രേഖപ്പെടുത്തി കോട്ടയുടെ ഉള്ളിൽ നിന്നും അയാൾ പുറത്തിറങ്ങി. തൻ്റെ യാത്ര മൂസാ നബിയുടെ കൂടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. കൂടെ യാത്ര തീരുമാനിച്ച അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിന് മന്ത്രം ഉണ്ടായി. നീ ഇവരോടൊപ്പം സഞ്ചരിക്കുകയാണോ? നീ ഇവരുടെ പിന്നിൽ നടക്കുക. ഒരു കുറ്റം സമ്മതിച്ചവനെ പോലെ, അതാണ് നിനക്ക് നല്ലത്. ഇതെല്ലാം കണ്ട് തിരിഞ്ഞു നോക്കിയ മൂസാ നബിയുടെ ശിഷ്യൻ ഇദ്ദേഹത്തെ മനസ്സിലാക്കി. ശിഷ്യൻ സ്വന്തമായി പറഞ്ഞു, ഞാൻ ഈ നീച പ്രവൃത്തി നടത്തിയവനെ തിരിഞ്ഞു നോക്കുകയോ? നമ്മുടെ പിന്നിൽ നടക്കുന്നതാണോ ഞാൻ നോക്കുന്നത്? അദ്ദേഹത്തെ അവഗണിച്ചു തരം താഴ്ത്തി മനസ്സുകൊണ്ട്. കള്ളൻ്റെ ഖേദവും ദുഃഖവും അള്ളാഹു അറിഞ്ഞു. ശിഷ്യൻ്റെ പൊങ്ങച്ചവും അഹങ്കാരവും അവഗണനയും അള്ളാഹു മനസ്സിലാക്കി. മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് അള്ളാഹു ഉടനെ വഹി നൽകി, നിങ്ങളുടെ കൂടെയുള്ള രണ്ടു പേരും അവരുടെ കർമ്മങ്ങൾ പുനരാരംഭിക്കട്ടെ. കള്ളന് ഞാൻ എല്ലാം പുറത്തു കൊടുത്തു. അവൻ്റെ ഖേദവും ദുഃഖവും കാരണം അവൻ നല്ലവനായി മാറി. മൂസാ നബിയുടെ ശിഷ്യൻ അവൻ്റെ ഇതുവരെയുള്ള മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞുപോയി. കാരണം പൊങ്ങച്ചവും അഹങ്കാരവും ഖേദിച്ചു മടങ്ങിയവനെ തരം താഴ്ത്തുകയും ചെയ്തതോടെ അവൻ്റെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞുപോയി. അള്ളാഹു മോഷ്ടാവിന് പുറത്തു കൊടുത്തു. അഹങ്കാരിക്ക് കർമ്മങ്ങൾ എല്ലാം തീരാ നഷ്ടത്തിലാക്കി. എല്ലാവരോടും പുനരാരംഭിക്കാൻ മൂസാ നബി ഉപദേശിച്ചു. നല്ലത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.